നമസ്കാരം. ഇതിനുത്തരവാദികൾ രാഷ്ട്രീയക്കാരല്ല. ഈ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ തഴച്ചു വളരാൻ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന മലയാളികൾ തന്നെയാണ്. ഇന്ന് അതിഥികളില്ലെങ്കിൽ കേരളം സ്തംഭിക്കും. കാര്യം നിർമ്മാണ മേഖല മാത്രമല്ല, ഇവർ ജോലി ചെയ്യാത്ത ഒരു മേഖലയും ഇന്നിവിടെ ഇല്ല. എന്തുകൊണ്ട്? പ്രവാസികൾ താങ്ങുന്ന കേരളത്തിലുള്ള പ്രബുദ്ധ മലയാളി എന്തെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായാലോ അവൻ ആ സ്ഥാപനത്തിലെ മുതലാളിക്ക് കിട്ടുന്ന വരുമാനത്തിലും അധികം വേണം. ഇനി കൊടുക്കാൻ തയ്യാറായാലോ ജോലിയിൽ കള്ളത്തരം, ഉടായിപ്പ്, പിന്നെ കച്ചവടം കൂട്ടാൻ വേറെ വല്ലതും വേണോ? കുറച്ചുനാൾ മുന്നേ ഇപ്പോഴും നിലനിൽക്കുന്ന ആയിരങ്ങൾ തൊഴിലെടുക്കുന്ന മുത്തൂറ്റിൽ നടന്ന സമര പരമ്പരയും ആ സ്ഥാപനത്തിലെ മുതലാളിയെ കല്ലെറിഞ്ഞും കൊല്ലാൻ നടത്തിയ ശ്രമവും ഒരു ഉദാഹരണം മാത്രമാണ്. അതിഥികൾക്ക് കൂലി കൊടുക്കാൻ മലയാളി പ്രവാസികൾ വീട്ടുകാരുടെ സന്തോഷം കാത്തുസൂക്ഷിക്കാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചുവെക്കുന്ന കുബൂസും പച്ചത്തൈരും കഴിച്ചിട്ട് ഞങ്ങളുടെ ഓണസദ്യ ഗംഭീരമായിരുന്നു എന്ന് വീട്ടിൽ വിളിച്ചു പറയുന്നവർ, അത് വേറൊരു വിഭാഗം തന്നെയാണ്. അവർ അയക്കുന്നത് അവർ ജോലി ചെയ്ത് സമ്പാദിച്ച പണം തന്നെ. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം 1.5 ലക്ഷം കോടി രൂപ കേരളത്തിൽ പ്രവാസികളുടേതായി ഉണ്ട്. കൂടാതെ 2 ലക്ഷം കോടി രൂപ ബാങ്കുകളിൽ അവരുടെ നിക്ഷേപമായുണ്ട്. കാര്യം അവർ നാട് നന്നാക്കാനായല്ല, മറിച്ച് അവരുടെ കുടുംബത്തിന്റെ സൗഖ്യത്തിനും പിന്നെ തിരികെ വരുമ്പോൾ കുറച്ചു പേർ ഒരു സമ്പാദ്യം എന്ന രീതിയിലും കുറച്ച് നിക്ഷേപം റിയൽ എസ്റ്റേറ്റിലുമൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ പണം സർക്കാരിന് വലിയ ഒരു താങ്ങാകുകയും മദ്യം, ലോട്ടറി എന്നിവയോടൊപ്പം കേരള സമ്പദ്ഘടനയും നെടുംതൂണുകൾ ആകുകയും ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി തലമുറകളായി പാലിക്കപ്പെടുന്ന ഒരു സംസ്കാരം. കേരളം രൂപപ്പെട്ടതിനു ശേഷം അധികം താമസിയാതെ തന്നെ പേർഷ്യയിലും സിലോണിലും കടന്നുപോയി ജോലി ചെയ്ത് ശീലിച്ച കേരളീയർ ഇന്നും തുടർന്നു പോരുന്ന പ്രവാസി ജീവിതം പലർക്കും താല്പര്യമുണ്ടായിട്ടല്ല. മാതാപിതാക്കളെയും ഭാര്യയെയും കുട്ടികളെയും പിരിഞ്ഞു നിൽക്കാൻ. പക്ഷെ എന്തു ചെയ്യാൻ? കേരളത്തിൽ അവസരമില്ലല്ലോ. ഈ സാഹചര്യം ഇവർ ഇവരുടെ മക്കളെ പലരെയും ഒരു സർക്കാർ ജോലിക്കായി മാത്രം പഠിപ്പിക്കുന്ന രീതി അവലംബിക്കാൻ തുടങ്ങി. പക്ഷേ ഇവരിൽ ഭൂരിഭാഗത്തിനും സർക്കാർ ജോലി എന്നത് ജോലിയൊന്നും ചെയ്യാതെ ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനും കിട്ടുന്ന തികച്ചും സുരക്ഷിതമായ ഒന്നും, കൂടാതെ ഒരു ജോലിയും ചെയ്യാതെ കിട്ടുന്ന ശമ്പളം മുഴുവൻ സമ്പാദിച്ചു വയ്ക്കുകയും കിമ്പളം കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സുന്ദരമായ അനുഭവമാണ് എന്നത് വേറെ കാര്യമാണ്. പിന്നെ പ്രവാസികൾ അയക്കുന്ന പണം അവരുടെ കുടുംബത്തിന്റെ അധ്വാനിക്കാനുള്ള താല്പര്യത്തിനെ തല്ലിക്കെടുത്തി ഒരു ഫ്യൂസായ ബൾബ് മാറ്റാൻ വരെ കൂലി കൊടുത്ത് ആളെ വിളിക്കുന്ന രീതിയായി മാറി. ഈ സംസ്കാരം വലിയ പ്രവാസി വരുമാനം ഇല്ലാത്തവരെയും അല്ലെങ്കിൽ ഒരു പ്രവാസി പോലും ഇല്ലാത്ത കുടുംബത്തിലെ ആളുകളിൽ പോലും ഒരു വല്ലാത്ത അവകർഷതാബോധം ഉണ്ടാക്കി അവരും ഇല്ലാത്ത കാശ് മുടക്കി ആളെ വിളിച്ച് തന്നെ എല്ലാ പണികളും ചെയ്യിക്കുന്നു. പക്ഷേ അങ്ങനെ മെയ്യനങ്ങാതെ 5-സ്റ്റാർ ഭക്ഷണം കഴിച്ച് എല്ലിൻ്റെ ഇടയിൽ കയറിയപ്പോൾ അത് എല്ലിൻ്റെ ഇടയിൽ നിന്നും എടുത്തു മാറ്റാൻ വേണ്ടി ഇവിടെ വളർന്ന ഒരു വൻ വ്യവസായമുണ്ട്. കേട്ടോ, 5-സ്റ്റാർ ആശുപത്രികൾ. പക്ഷേ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ കമ്മ്യൂണിസ്റ്റ് ഇന്ന് ഈ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് സർക്കാർ പാസാക്കിയ കുറഞ്ഞ വേതനം പോലും ഉറപ്പാക്കാൻ മെനക്കെടാതെ ആശുപത്രി മുതലാളിമാർക്കും പാർട്ടിക്കും കീശ വീർപ്പിക്കാൻ സൗകര്യമൊരുക്കുന്നു. അതുകൊണ്ട് പാവങ്ങൾക്ക് ഈ ആശുപത്രി വ്യവസായം കൊണ്ട് വലിയ ഗുണം ഒന്നുമില്ല. കാര്യം അത്യാവശ്യ വസ്തുക്കൾ വാങ്ങാനല്ലാതെ ആവശ്യത്തിനുള്ള വസ്ത്രം വാങ്ങാൻ പോലും കഴിയാതെ ഈ തൊഴിലാളികൾ ഇന്നും മുണ്ടുമുറുക്കി തന്നെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഭാഗമാണ്. അങ്ങനെ ആദ്യം തമിഴരും പിന്നെ ബംഗാളികളും മറ്റു അന്യ സംസ്ഥാനക്കാരും ഇവിടെ അവരുടെ ഗൾഫാക്കി മാറ്റി. ഇന്ന് ഈ അതിഥികൾ കേരളത്തിൽ നിന്നും പുറത്തേക്ക് അയക്കുന്നത് വർഷം 25,000+ കോടി രൂപയാണ്. അതായത് മലയാളികൾ ഈ അതിഥികൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി ചെയ്താൽ മലയാളികളുടെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്ന ഈ തുക. പിന്നെ ഉപഭോഗ സംസ്കാരത്തിൽ മുന്നിൽ നിൽക്കുന്ന ദുരഭിമാനത്തിന്റെ ഉത്തമ ഉദാഹരണമായ ഇവിടത്തെ സർക്കാരിനെ താങ്ങുന്ന മലയാളികൾ ഈ പറഞ്ഞ അതിഥികളുടെ നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് നൽകുന്ന വിലയുടെ ലാഭം കൂടി അന്യദേശക്കാർ കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഒഴുകുന്ന ശതകോടികളുടെ പണത്തിന്റെ ഗുണം കൂടി അവർക്കാണ്. പക്ഷേ 100% സാക്ഷരതയിൽ മുങ്ങിക്കുളിച്ച മലയാളി, അയൽപ്പക്കം നോക്കി ജീവിക്കുന്ന മലയാളി, തന്നെക്കാൾ ശ്രേഷ്ഠനായ ആരുമില്ല ഈ ഭൂമിയിൽ എന്ന് കരുതുന്ന മലയാളി, വെറും 10-ാം ക്ലാസ് പാസ്സായവരും AC റൂമിൽ ഇരുന്നുള്ള ജോലി മാത്രമേ ചെയ്യുന്നു എന്ന് ശഠിക്കുമ്പോൾ, തട്ടിക്കൂട്ട് വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ബിടെക് എന്നാൽ എന്തെന്ന് വരെ അറിയാത്ത ബിടെക് ബിരുദക്കാരും മറ്റും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ മാത്രമേ ജോലി ചെയ്യൂ എന്ന് ശഠിക്കുമ്പോൾ, കേരള സർക്കാർ അവർക്ക് വേണ്ടത് നൽകാനാകാതെ ചുളിവിൽ കിട്ടുന്ന പ്രവാസി പണവും പാവങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്റുകിട്ടുന്ന ലോട്ടറി പണവും കുറച്ച് ദിവസക്കൂലിക്കാരുടെ കൂലിയിൽ നിന്നും വരെ അവരുടെ കൂലിയുടെ 70% ചിലവാക്കുന്ന മദ്യക്കച്ചവടക്കാരും ഒക്കെ ഉപയോഗിച്ചും ബാക്കി കടമെടുത്തും ഭരണം തള്ളി നീക്കുന്നു. ഇന്ന് കേരളത്തിന്റെ കടം 19,000 കോടി പിന്നിട്ടു എന്നതിൽ അഭിമാനിക്കുന്ന മലയാളി അവർ തങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വോട്ട് നൽകി ജയിപ്പിച്ചവർ ആ കടമെടുത്ത പണം നൽകി മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്ത് കേരളം നമ്പർ 1 എന്ന് വിളിച്ചു കൂവുന്നത് കേട്ട് രോമാഞ്ച പുളികിതരായി ഇവരെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.